ശരീരത്തിലെ ഓരോ കോശവും പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് ആരോഗ്യത്തിന് വേണ്ടി. എന്നാൽ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ നിന്നാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിനാൽ ഇതിലേക്കുള്ള പ്രവേശനം കണ്ടെത്തുന്നതിന് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മനുഷ്യർക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ രണ്ട് തരത്തിലാണ്. പകർച്ചവ്യാധികളും വിട്ടുമാറാത്ത രോഗങ്ങളും. പകർച്ചവ്യാധികൾ ശരീരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം പുറത്തുനിന്നൊരു ജീവി ശരീരത്തെ ആക്രമിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതിനെ മരുന്നുകൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ തീരാവ്യാധികൾ എന്നാൽ നമ്മുടെ ശരീരം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പൊതുവായൊരു അറിവാണിത്. അതായത് ശരീരത്തിലെ ഓരോ കോശവും ആരോഗ്യത്തിന് വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നത്. എന്നാൽ എന്തുകൊണ്ടാണിത് രോഗത്തിന് കാരണമാകുന്നത്? വളരെ അടിസ്ഥാനപരമായി എന്തോ ഒന്ന്, അത് അസന്തുലിതാവസ്ഥയിലായിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനത്തിനുള്ളിൽ തന്നെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു. അതുമൂലം ആരോഗ്യം സൃഷ്ടിക്കുന്നതിന് പകരം അനാരോഗ്യം സൃഷ്ടിക്കുന്നു. ഈ തെറ്റിദ്ധാരണയെ നമ്മൾ പല തരത്തിൽ വളർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ധാരണയോ തെറ്റിദ്ധാരണയോ ഒന്നുമല്ല, കോശങ്ങളുടെ തലത്തിൽ, മൂലകങ്ങളുടെ തലത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. എന്നാൽ ഈ കാര്യങ്ങളെ മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു നിശ്ചിത സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിലൂടെയും ഒരു നിശ്ചിത തലത്തിലുള്ള ആന്തരിക ഊർജത്തെ സജീവമാക്കുന്നതിലൂടെയും ഈ ശരീരത്തിൻ്റെ തന്നെ സൃഷ്ടാവായ നിങ്ങളുടെ ആന്തരിക തലത്തെ പ്രാപ്യമാക്കുന്നതിലൂടെയും ഈ ശരീരത്തിൻ്റെ തന്നെ സൃഷ്ടാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ശരീരത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് പോകുമോ അതോ അടുത്തുള്ള മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് പോകുമോ? പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ആന്തരികമായി ഒരു പരിഹാരം കണ്ടെത്തുക എന്നത്. ഇന്നർ എഞ്ചിനീയറിംഗ് പ്രക്രിയ ഇത് മാത്രമാണ്. പല തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ ശരീരത്തെ സൃഷ്ടിക്കാൻ പ്രാപ്തമായ ആ ബുദ്ധിയുടെയും പിന്നെ ശേഷിയുടെയും ആഴത്തിലുള്ള തലത്തിലേക്ക് നിങ്ങൾ പ്രവേശനം കണ്ടെത്തുന്നു. നിങ്ങൾ ഒരു കഷണം റൊട്ടി കഴിച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ അത് മനുഷ്യ ശരീരമായി മാറുന്നു. അതിനാൽ ഇതിനുള്ളിൽ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഒരു മാനമുണ്ട്. നിങ്ങൾ അതിലേക്ക് പ്രവേശനം കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾ ആരോഗ്യത്തിനായി ബുദ്ധിമുട്ടേണ്ടതില്ല. അതിനാൽ ഇതിലേക്ക് പ്രവേശനം കണ്ടെത്തുന്നതിനായി നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരാളെടുക്കേണ്ട ഏറ്റവും ലളിതമായ ചുവട് ഒന്നാമതായി ഈ സാധ്യതയിലേക്ക് തുറന്നിരിക്കുക എന്നതാണ്. ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് എൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ബാഹ്യമായ ഒരു കാരണമുണ്ട്, അതിന് ബാഹ്യമായൊരു പരിഹാരവുമുണ്ട്. ഇവ ഈ പ്രക്രിയയെ സമീപിക്കുന്നതിനുള്ള ബുദ്ധിശൂന്യമായൊരു മാർഗമാണ്. പല തരത്തിലുള്ള രോഗങ്ങളും, അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, അലർജി, അമിതവണ്ണം, ഭക്ഷണക്രമക്കേടുകൾ, ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ ഉള്ളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവയെല്ലാം ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനും കഴിയും. നമ്മളുടെ ആന്തരിക തലത്തിലേക്ക് ശ്രദ്ധ നൽകാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. ഇന്നർ എഞ്ചിനീയറിംഗ് എന്നത് ശക്തമായ ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ ആന്തരിക സത്തയെ സമീപിക്കുന്നതിനായി ശാസ്ത്രീയമായ രീതികളിൽ, പിന്നെ ഇത് തീർച്ചയായും ആരോഗ്യകരമായൊരു ജീവിതം സൃഷ്ടിക്കുന്നതിനുള്ള മാർഗമാണ്.